ഇറാന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ അവരുടെ പരമോന്നത നേതാവുമായ അയത്തുള്ള അലി ഖൊമനൈ കൊല്ലപ്പെട്ടതോ അതോ മരിച്ചതോ എന്നാണ് ചില അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഖൊമേനി ഇസ്രയേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്ന രീതിയിലും ചില വാർത്തകൾ വന്നിരുന്നു ഇറാനു നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്ന സമയത്തായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഗുരുതരാവസ്ഥയിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഖൊമേനിക്ക് ക്യാൻസർ രോഗം ഗുരുതരമാണെന്നതും ആരോഗ്യനിലയെക്കുറിച്ച് പരക്കുന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട് ഖൊമേനി ഒഴിയുന്നതോടെ അമ്പത്തഞ്ച് വയസ്സുകാരനായ രണ്ടാമത്തെ മകൻ മോജ്തോബോ ഖൊമേനി പിൻഗാമിയാകുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് നേരത്തെ ഖൊമേനി അനാരോഗ്യം മൂലം മകൻ സെയ്യദ് മുസ്തോബൊമേനിക്ക് അധികാരം കൈമാറിയെന്ന് ഇറാനിയൻ മാധ്യമപ്രവർത്തകനെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് എന്ന ഇസ്രയേലി മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനോണിലെ ഹിസ്ബുള്ള തലവന്മാരെ വീഴ്ത്തിയ ശേഷം കര അതിർത്തി കടന്നുള്ള ആക്രമണവും മടിയില്ലാതെ നടത്തുകയാണ് ഇസ്രായേൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് നഖറാച്ചി പറയുന്നത് ഇസ്രയേലിന്റെ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ക്രിമിനൽ സ്വഭാവമുള്ള ഒന്നാണെന്ന് ഈ വീണ്ടു വിചാരമില്ലാത്ത ഭീരത്വം നിറഞ്ഞ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ ഇറാന്റെ നാല് സൈനിക വീരന്മാർ ജീവൻ ബലിയർപ്പിച്ചു അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും എതിരായ ഈ പൊതുഭീഷണിക്കെതിരെ ലോകം ഒന്നിക്കണം എന്നും ി ട്വിറ്ററിലൂടെ പറയുന്നു അറബ് രാജ്യങ്ങളും മുസ്ലിം ഭൂരോഷ രാജ്യങ്ങളും ഇറാനെ പ്രതിരോധിച്ച് രംഗത്തെത്തുമ്പോൾ സഖ്യകക്ഷികളുടെ നിലപാടും ശ്രദ്ധേയമാണ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാഖിലെ വ്യോമേഖലയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് അമേരിക്കൻ നിലപാട് കൃത്യമായി അറിയാം ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടല്ലേ പ്രത്യാക്രമണം ഉണ്ടായതെന്നാണ് അമേരിക്കയുടെ ചോദ്യം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ കൃത്യമായ ആക്രമണങ്ങൾക്ക് പ്രതികാര നടപടി വേണ്ടെന്നാണ് ഇറാനുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ കയറി ആക്രമിച്ച് സ്വയം മേടിച്ചതാണ് ഈ തിരിച്ചടിയെന്നാണ് ആ മുന്നറിയിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ഇറാനെ എല്ലാ ഘട്ടത്തിലും പിന്തുണച്ച് സഹായം നൽകുന്ന റഷ്യയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ് ഒരു മഹാവിപത്തിനുള്ള സാഹചര്യം ഒഴിവാക്കാനും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും ഇരുപക്ഷത്തോടും അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് റഷ്യ പറഞ്ഞത് രണ്ടു വർഷത്തിലേറെയായി ഉക്രൈനുമായി യുദ്ധത്തിലാണെന്നിരിക്കെ മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധക്കളത്തിലേക്ക് തൽക്കാലം റഷ്യ എടുത്ത് ചാടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നിലപാട് കടുപ്പിക്കാതെ ഇരുകൂട്ടരും സ്ഥിതിഗതികൾ സമാധാനപൂർണ്ണമാക്കാൻ ശ്രമിക്കാത്ത പക്ഷം ഇസ്രായേൽ ഇറാൻ പോരാട്ടം വ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും ലോകം രണ്ട് ചേരിയാകുന്നത് പോലൊരു യുദ്ധാവസ്ഥ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം തന്നെ ഉടലെടുക്കും ആണവശക്തി കരുത്താതിച്ച രാജ്യങ്ങൾക്കിടയിൽ യുദ്ധഭൂമിയായി പശ്ചിമേഷി മാറിയാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി മാറും